ഒരു ബസ് കയറുന്ന വട്ടം വെച്ചേരെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് വേറെ ശിക്ഷയുണ്ട്, അത് വേണേ തരാം. ചെക്കർ കയറാത്തത് ഭാഗ്യം കേട്ടോ. ലൈസൻസ് കൊടുക്കുമ്പോൾ നോക്കണം എന്നാണ് പറഞ്ഞത്. ഇട്ടെവിടെ ഇട്ടേക്ക് നോക്കുവേണ്ടി ഇവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്നവരെല്ലാം ആദ്യം ശിക്ഷിക്കുന്നുണ്ട്. നമുക്ക് കല്ലിങ്ങൾ വരെ പോയിട്ട് സ്വിഫ്റ്റ് ബസ് കിട്ടി എത്ര വേണമെന്നാണ് ചോദിക്കുന്നത്. മറ്റേ ഒരെണ്ണം തരുമെന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മന്ത്രി എന്ന നിലയിൽ ബസ് എടുത്തുകൊണ്ട് പോവുകയും അത് നഷ്ടത്തിൽ ഓടിച്ച് ആളാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പരിപാടി ഇവിടെയില്ല. തുളസി ഒന്ന് കയറ്റി ഉടനെ ബെൽറ്റ് ഇവിടെ ആ ഇതാരേ മോനെ ഇതിനെ ഗിയർ പറ. ഇത് ഫസ്റ്റ് ഇവിടെ ഇല്ലേ? ഇവിടെ ട്രൈ ലൈസൻസ് കൊടുക്കുമ്പോൾ നോക്കണം എന്നാണ് പറഞ്ഞത്. ഇട്ടെവിടെ ഇട്ടേക്ക് നോക്കുവേണ്ടി ഇവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്നവരെയൊക്കെ ആദ്യം ശിക്ഷിക്കുന്നുണ്ട്. എന്നാൽ റോഡിൽ വണ്ടി ഇട്ടിരിക്കണം അല്ലേ. നമുക്ക് കല്ലിങ്ങൾ വരെ പോയിട്ട് വരാം. ബസ് കയറുന്ന വട്ടം വെച്ചേര. ഉമ്മച്ചൻ്റെ രണ്ട് പെയിൻറ്റർമാരെ കൂടെ അങ്ങനെ ഒടുവിൽ പത്തനാപുരത്തിന് സ്വിഫ്റ്റ് ബസ് കിട്ടി. അതിന് ഞാൻ മന്ത്രിയാകേണ്ടി വന്നു എന്ന കാലതാമസമേ ഉണ്ടായിരുന്നു. പണ്ട് സ്വിഫ്റ്റ് ബസ്സിനെ പറ്റി ഒരു വീഡിയോ ഉണ്ടായിരുന്നു. സ്വിഫ്റ്റ് ബസ് നമ്മളങ്ങനെ സ്വിഫ്റ്റ് ബസ് കിട്ടി എത്ര വേണമെന്നാണ് ചോദിക്കുന്നത്. മറ്റേ ഒരെണ്ണം തരുമെന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞതാണ്. ഇല്ലെന്ന് പറഞ്ഞതാണ്. ഇവിടുത്തെ എല്ലാ ജീവനക്കാർക്കറിയാം. നമ്മൾ വളരെ ആഗ്രഹിച്ചു, പക്ഷേ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം എത്ര വേണമെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഒത്തിരി എടുക്കുന്നില്ല, അത്യാവശ്യമേ എടുക്കുന്നുള്ളൂ. ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ബസ്സുകളെല്ലാം പൂർണ്ണമായി ലാഭത്തിൽ ഓടുക എന്നാണ്. മന്ത്രി എന്ന നിലയിൽ ബസ് എടുത്തുകൊണ്ട് പോവുകയും അത് നഷ്ടത്തിൽ ഓടിച്ച് ആളാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പരിപാടി ഇവിടെയില്ല. ഇന്നിപ്പോൾ ഉദാഹരണത്തിന് ചന്ദനക്കാംപാറയ്ക്ക് ഒരു ബസ്സുണ്ടായിരുന്നു. ആ ബസ്സിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തലശ്ശേരി കഴിഞ്ഞാൽ ആരുമില്ല. നമ്മൾ തലശ്ശേരി വെച്ചൊക്കെ നിർത്തും. പത്തനാപുരം തലശ്ശേരി വരെ ഒരു വണ്ടി ഫുള്ളായിട്ട് പോയതുകൊണ്ട് തെറ്റൊന്നുമില്ല. ബഹുമാനായ സ്പീക്കറുടെ നാട്ടിലേക്ക് വിടുന്നൊരു വണ്ടി. വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു പേര് വയ്ക്കാൻ വേണ്ടി ഒരു ആഡംബരത്തിന് വേണ്ടി KSRTC ബസ്സുകൾ ഇനി എവിടെയും ഓടുകയില്ല. ഞാൻ KSRTC ജീവനക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ അടുത്ത ദിവസം സ്നേഹപൂർവ്വം ഒരു കത്തായി നിങ്ങൾക്ക് വരും. നമ്മൾ പരസ്പരം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്, അതായിരിക്കും കത്തിലുള്ളത്. എല്ലാ ജീവനക്കാര സംഘടനകളുമായും ഞങ്ങൾ അടുത്ത ദിവസം മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത് കേൾക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് നടന്നിരിക്കുന്ന നിർദ്ദേശം എങ്ങനെയാണെങ്കിലും ശരി കൃത്യമായി ശമ്പളം കൊടുത്ത് രണ്ട് തവണയായി കൊടുത്താൽ മതിയെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞെങ്കിലും ഒറ്റ തവണയായി കൊടുക്കാൻ എന്താണ് മാർഗം എന്ന് ഗണേഷ് കുമാർ ഒരു ആശയമുണ്ടാക്കിക്കൊണ്ടുവരണം എന്ന് അദ്ദേഹം എനിക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്.